പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കണ്ണൂരിൽ നടക്കുന്ന ഓണം ഫെയറിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണം ഫെയറിൻ്റെ സമാപന ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നാളെയാണ് ഇതിൻ്റെ സമാപന ദിവസം. ഇന്ന് സാറ്റർഡേ, സൺഡേ വരെ മാത്രമേ ഈ ഒരു ഓണം ഫെയർ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് ഇപ്രാവശ്യവും ഓണം ഫെയർ നടക്കുന്നത്. DJ അമ്യൂസ്മെൻ്റാണ് ഈ ഒരു ഓണം ഫെയർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരാൾക്ക് 80 രൂപ വെച്ച് എൻട്രി ഫീ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഏറെ പുതുമകളോടെയും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യവും ഓണം ഫെയർ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-8 പേരുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും എൻട്രി ഫീസൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് പോവുകയാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ടും നാളെ ഈ ഒരു ഓണം ഫെയർ അവസാനിക്കുന്നത് കൊണ്ടുമാവണം ഇഷ്ടം പോലെ ആൾക്കാർ ഇന്ന് ഉണ്ടായിരുന്നു. നമ്മൾ സാറ്റർഡേ വൈകിട്ടായിരുന്നു പോയത്. വൈകിട്ടൊരു 4:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് പോകാൻ കാരണം തന്നെ കുറച്ച് റെയ്ഡുകളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ 6 മണിക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം അകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ലണ്ടൻ ബ്രിഡ്ജ്, യൂറോപ്യൻ സ്ട്രീറ്റ്, മ്യൂസിയം, ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഓണം ഫെയറിലെ പ്രത്യേകതകൾ. ഇപ്പോൾ നമ്മൾ ലണ്ടൻ ഡിസ്നിലാൻഡിലാണുള്ളത്. ശരിക്കും നമ്മൾ യൂറോപ്പിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡിസ്നിലാൻഡ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ നല്ല പ്ലേസ് തന്നെയായിരുന്നു. നന്നായിട്ട് ഫ്ലവറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് അകത്തോട്ട് കയറിയത്. ഇവിടെ തന്നെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളും വലിയവരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു, അതുപോലെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് പോയത്. അകത്തോട്ടൊന്നുമില്ല, കുറേ കച്ചവട സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അധിക സമയവും നമ്മൾ ഈ ഒരു ഡിസ്നിലാൻഡിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഏകദേശം ഒരു 7:30 ആയി നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ. എന്തായാലും ഫാമിലി സഹിതമൊക്കെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓണം ഫെയർ തന്നെയായിരുന്നു ഈ പ്രാവശ്യം വന്നത്. 80 രൂപ എൻട്രി ഫീസ് കൊടുത്താലും ഒരു പ്രശ്നമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം ഫെയർ. പകൽ വന്നവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അതുപോലെ റൈഡൊന്നും രാവിലെ ഓപ്പൺ അല്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈകിട്ട് വരാമെന്ന് വിചാരിച്ചത്. 6 മണിക്ക് ശേഷം മാത്രമേ ഈ ഒരു റൈഡിലൊക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പകലൊന്നും അത് ഓപ്പൺ ആക്കില്ല. അപ്പോൾ നമ്മൾ 4 മണിക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെയൊക്കെ ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഹലോ, വരും
സമയമുണ്ട്. മരം പറയുന്നത് നമ്മള് സെയിം മെറ്റീരിയൽ ആണ്, റബ്ബോട്ട് ആണ് മെറ്റീരിയൽ. ഇതിൽ നിങ്ങളൊരു ചെതല് കാണിച്ചു തന്നാൽ വേറെ പീസ് വെച്ച് ചെതല് വരിക, ഊറം കുത്തുക, ഫംഗസ് പിടിക്കുക, പൊടിക്കുക, പ്രശ്നം ആവില്ല. എനിക്ക് ട്രീറ്റഡ് ഉണ്ടാണ്. 10 കൊല്ലം വരെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ബില്ലിനകത്ത് സീൽ ചെയ്തു. എന്ത് സംഭവിച്ചാലും റീപ്ലേസ്മെന്റ് ആണ്, വേറെ പീസ് വെച്ചുതരും. ലൈഫ് ലോങ് വാറന്റി, പിന്നെ അത് സീലിന്റെ ഗ്യാരണ്ടിയാണ്. ലൈഫ് ലോങ് വാറന്റി ഉണ്ട്, ഗ്യാരണ്ടിക്ക് പുറമെ വാറന്റി ഉണ്ട്. ഇത് സർവീസ് വാറന്റി ആയിരുന്നു. കട്ടിലേക്ക് ആകുമ്പോൾ രണ്ട് പെട്ടിലാന്ത് വരും. മൊബൈലിൽ ചാർജിനായിട്ട് സെൽഫോൺ വരുന്നുണ്ട്. കട്ടിലെ ഹെഡിൽ നല്ലൊരു സീനിയർ വരുന്നുണ്ട്. 3 ഡ്രോവർ വരുന്നുണ്ട്. എന്റെ കട്ടിലെ താഴെ സ്റ്റോറേജ് ഉണ്ട്. വന്നോക്കൊന്ന് വലിയ സ്റ്റോറേജ് ആണെങ്കിൽ എഡിറ്റ് ചെയ്തുതരാം. രണ്ട് ഭാഗത്തായിട്ട് വേണമെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് ചെയ്തുതരാം. പേയ്മെന്റോ കാര്യങ്ങളോ വരില്ല. പിന്നെ റേറ്റ് ചെയ്യും. പിന്നെ വലിയ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതുപോലെ രണ്ട് സ്റ്റോറേജ് വരും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം, ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറി എടുത്താൽ രണ്ട് മൾട്ടി പർപ്പസ് വരും. രണ്ട് യൂസ് ചെയ്യാം. ഇനി അലമാര ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തെടുക്കാനുള്ള ഫുൾ ഫർണിച്ചറിൻ്റെ റേറ്റാണ് അവരിപ്പോൾ പറഞ്ഞത്, 66,500 രൂപ. ബെഡ്, അലമാര, അതുപോലെ മേശ, ഇതൊക്കെ ഉൾപ്പെടുന്ന സെറ്റാണ്. നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല. കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ ജസ്റ്റ് അവർ പറയുന്നത് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോഫ സെറ്റുകളും അതുപോലെ ചെറിയ ടേബിളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പോലുള്ള വീട്ടമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റിയ പലതരത്തിലുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സുകളും അതുപോലെ പളങ്ക് ഭരണികൾ അതുപോലെ സ്പൂൺ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കാശൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കൈ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാം. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. ഓരോ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾക്ക് തന്നെ 50 രൂപ 60 രൂപയൊക്കെയാണ് അവർ റേറ്റ് പറയുന്നത്. ഇത് കണ്ടോ, നല്ല ഭരണികളാണ്, നല്ല ഭംഗിയുള്ള ഭരണികൾ, പക്ഷെ നല്ല വിലയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2-3 ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും എടുത്തില്ല, ജ്യേഷ്ഠത്തിയാണ് എടുത്തത്. ഇത് കണ്ടോ, നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് വെക്കുന്ന പാത്രമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്, അടുക്കാൻ പറ്റാത്ത വിലയായിരുന്നു. ഈ ഒരു ബുക്സ് കണ്ടോ, ഇത് ചെറിയ കുട്ടികൾക്ക് LKG ഒക്കെ പഠിക്കുന്ന, അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനും അതുപോലെ ചിത്രങ്ങൾ വരക്കാനും വാക്കുകളൊക്കെ പഠിക്കാനൊക്കെ ഉള്ള ബുക്കാണ്. ഇതിൽ നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് മായ്ച്ച് കളയാനും പറ്റും. ഒറ്റ പേജുള്ളൊരു ബുക്സാണ്. 100 രൂപയാണ് ഇവർ റേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അവരൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സുകളൊക്കെ ഇവിടെ കിട്ടും. ഐസ്ക്രീം, അതുപോലെ പാനിപ്പൂരി, കോളിഫ്ലവർ ബജി, മുളക് ബജി, ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്.
ഈ ഒരു പാനിപ്പൂരി ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണുന്നതും കഴിക്കുന്നതും. പേര് കേട്ട പോലെ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, ഒരെണ്ണം മാത്രമേ ഞാൻ കഴിച്ച് നോക്കിയിട്ടുള്ളൂ, പക്ഷേ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ കോളിഫ്ലവർ ബജി നല്ല സൂപ്പറായിരുന്നു. മുളക് ബജി കഴിച്ചിട്ടുണ്ടായില്ല, അത് കുട്ടികളാണ് കഴിച്ചത്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാശൊക്കെ എടുത്തു വരുന്നവരാണെങ്കിൽ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം, അതുപോലെ കൈ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകാം. എല്ലാത്തിനും കുറച്ച് റേറ്റ് കൂടുതലാണെന്നുള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് പല തരത്തിലുള്ള പല ഫ്ലേവറിലും കളറിലുള്ള ഹൽവകൾ, അതുപോലെ കടലകൾ, ഇത് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ വാങ്ങുന്ന ആ ഒരു പച്ച കടലയുണ്ടല്ലോ, പട്ടാണിക്കടല, അത് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റ് ഉണ്ട്, എന്നാലും കഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ഫ്രഷായി തോന്നിയതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചു. ഇത് രാജസ്ഥാനി പപ്പടമാണ്, പല ഫ്ലേവറിലും മസാലകൾ ചേർത്ത പപ്പടങ്ങളാണ്. എന്താ ഇവിടെ രാജസ്ഥാനി പപ്പടം എന്ന് എഴുതി വെച്ച് കണ്ടു, അങ്ങനെ പറഞ്ഞതാണ്. അതുകൂടാതെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള കമ്മലുകൾ, ഫാൻസി കമ്മലുകൾ, ഡ്രസ്സുകൾ, ബാഗ്, അതുപോലെ പാദരക്ഷകൾ, വാച്ചുകൾ, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അത്യാവശ്യം കാശ് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്ത് പോവാം. ഇത് കുറച്ച് മിഠായികളാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന ചക്കര മിഠായി, അതുപോലെ തേൻ മിഠായി, ഇതൊക്കെയാണ്. ഇവിടുത്തെ ചേട്ടൻ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ ചോദിച്ചിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് രണ്ട് റൈഡിലൊക്കെ കയറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ സമയം 8:30 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല മത്സരങ്ങളും നടക്കുന്നുണ്ട്. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോള് വെച്ചിട്ട് അവർ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് നമ്മൾ എറിഞ്ഞ് വീഴ്ത്തുകയാണെങ്കിൽ പല പ്രൈസും കിട്ടും. അപ്പോൾ എൻ്റെ മോന് ഒരു തവണ എറിഞ്ഞിട്ട് നല്ലൊരു ക്രിക്കറ്റ് ബാറ്റായിരുന്നു അവന് പ്രൈസായിട്ട് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഓണം ഫെയറിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. കാരണം ഇപ്പോൾ തന്നെ 9 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും 10 മണിയൊക്കെ കഴിയും. വീട്ടിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഏകദേശം 650 കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.